ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്തിനെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച പഞ്ചായത്തായി പ്രഖ്യാപിച്ചു. യോഗം മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാക്ഷി ഉദ്ഘാടനം ചെയ്തു. ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്തിനെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ഗ്രാമപഞ്ചായത്തായി പ്രഖ്യാപിച്ചു. ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ സജീവന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി അംബുജാക്ഷി ഉദ്ഘാടനം നിർവഹിച്ചു. ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്തിൽ ഏതാണ്ട് 4758 പഠിതാക്കൾക്ക് ആകെ സർവേ നടത്തിയ വീടുകൾ 6800 ആണെങ്കിൽ അതിൽ 4758 പേരെയാണ് ഈ ഡിജിറ്റലൈസേഷന്റെ കാലത്ത് ഡിജിറ്റൽ ഇത് സാക്ഷരത ഇല്ലാത്തവരായി നമ്മൾ കണ്ടെത്തിയത്. നമ്മുടെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഇന്ന് ഗ്രാമങ്ങളെല്ലാം ഡിജിറ്റലായി അല്ലേ, നമ്മുടെ സ്റ്റേറ്റുകളെല്ലാം ഡിജിറ്റലായി, ഇന്ത്യ ആകെ ഡിജിറ്റലായി, അങ്ങനെ ആ ഒരു കാലത്തിലാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നമ്മുടെ എല്ലാ മേഖലയിൽപ്പെട്ട ജനങ്ങൾക്ക് നമ്മുടെ ഗവൺമെന്റിന്റെ സേവനങ്ങളെല്ലാം വിരത്തുമ്പിൽ അവർക്ക് ആ സേവനങ്ങൾ ലഭ്യമാകുന്നതിന്, അതിനുവേണ്ടി അവർക്ക് ഓൺലൈനിൽ പണമിടപാടുകൾ നടത്തുന്നതിന് ഒക്കെ സാധ്യമാകുന്നതിനുള്ള ഒരു അതായത് ക്ലാസ്സാണ് ഈ പഠിതാക്കൾക്ക് വേണ്ടി കുടുംബശ്രീയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ഓഫീസിലെയും ഗ്രൂപ്പ്സിലെയും ഒക്കെ അംഗങ്ങൾ അല്ലെ, ഒരുപാട് പേരുടെ സഹായം ഉണ്ടായിട്ടുണ്ട്. കുട്ടികളാണെങ്കിലും NCC ആണെങ്കിലും NSS ആണെങ്കിലും അങ്ങനെ പല സംഘടനകളിൽ 8 പഞ്ചായത്തുകളുണ്ട് എങ്കിലും ഇവിടെ അതായത് 100% എത്തി നിൽക്കുന്നത് ഇപ്പോൾ ആറാട്ടുപുഴ ഉൾപ്പെടെ 7 പഞ്ചായത്തുകൾ അതായത് സാക്ഷരത 100% ഡിജിറ്റൽ സാക്ഷരത ആയ പഞ്ചായത്തുകളായി മാറിക്കഴിഞ്ഞു. ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച പഞ്ചായത്തായി ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് പ്രഖ്യാപിക്കുന്നു. സന്തോഷം. വളരെ വലിയൊരു ദൗത്യമായിരുന്നു നമ്മളെ ഏൽപ്പിച്ചിരുന്നത്. അത് കൃത്യമായി നിർവഹിക്കാൻ കഴിഞ്ഞു എന്നത് ഞാൻ ഉൾപ്പെടെ ASUM സെക്രട്ടറിയും അതേപോലെ തന്നെ നമ്മുടെ പ്രേരക ദീപ ഒത്തിരി കോർഡിനേറ്റേഴ്സ് വോളണ്ടിയേഴ്സ് എല്ലാം കുറെ പേര് നല്ല എഫേർട്ട് എടുത്തതിന്റെ ഭാഗമാണ്. വാർഡ് മെമ്പർമാരായാലും എല്ലാവരും നല്ല എഫേർട്ട് എടുത്തതിന്റെ ഭാഗമായിട്ടാണ് നമുക്കിത് 100% കൈവരിക്കാൻ സാധിച്ചത്. ഡിജിറ്റൽ സാക്ഷരത നേടിയ ഏതെങ്കിലും ഒരു പഠിതാവ് പഠിതാക്കൾ ഉണ്ടിവിടെ മുമ്പോട്ട് വന്ന് അവരുടെ അനുഭവം ഒന്ന് പങ്കുവെക്കാം. ഞാനിപ്പോ ഈ ഡിജിറ്റൽ സംവിധാനം പഠിച്ചതെന്ന് പറഞ്ഞാൽ എന്റെ ഒരു ആവശ്യം കൊണ്ട് പഠിച്ചതാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് പഠിക്കാൻ സ്മിത ഏൽപ്പിച്ചത് എന്റെ വാർഡിൽ എന്റെ മരുമകളെയായിരുന്നു. അപ്പൊ എനിക്ക് പഠിക്കേണ്ട ആവശ്യം വന്ന ഞാനൊരു സംരംഭകയാണ്, ടൂറിസമാണ് എന്റെ സംരംഭം. ഈ ടൂറിസം മേഖലയിൽ ആൾക്കാർ വരുമ്പോഴത്തേക്ക് ആദ്യം ഞാൻ ചെയ്യേണ്ടത് ആ വരുന്ന ആളുടെ ഫോട്ടോ എടുത്ത് വെക്കുക എന്നുള്ളതാണ്. എനിക്കൊരു ക്യാമറ ഇല്ല, അപ്പോൾ ഒരു ഫോൺ ഉണ്ടെങ്കിൽ ആ ഫോട്ടോ എടുത്ത് എനിക്ക് വെക്കാം. അതിനുവേണ്ടിയാണ് ഞാൻ ആദ്യം ഇത് എടുത്തത്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ പൈസ തരുന്നത് മിക്കവരുടെ അവർ ചോദിക്കുന്ന ഗൂഗിൾ പേ ഉണ്ടായിരുന്നു. ആദ്യമൊക്കെ എനിക്കില്ലായിരുന്നു, എനിക്ക് അതറിയാനും മതി. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് അത് അത്യാവശ്യമാണ്, എനിക്കത് അതുകൊണ്ട് എനിക്കത് പഠിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ കൊച്ചുമക്കളെ ഞാൻ ക്ലാസ് എടുക്കാറുണ്ട്. അവരുടെ സ്കൂളിൽ നിന്ന് ആ ടീച്ചർമാര് ഓരോ പോർഷനും അവര് ഫോണിൽ കൂടെ എടുക്കുന്നത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ആർ രാജേഷ്, എൽ മൻസൂർ, അമ്പിളി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സജു പ്രകാശ്, വിജയാംബിക, ബിനു പൊന്നൻ, പ്രസീത സുധീർ, കുടുംബശ്രീ ചെയർപേഴ്സൺ സ്മിത രാജേഷ്, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സിന്ധു എന്നിവർ സംസാരിച്ചു. CD നെറ്റ് ന്യൂസ്, ആറാട്ടുപുഴ.